ബാർകോഴ കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം വി എസ് ശിവകുമാറിനും കെ ബാബുവിനുമെതിരെ അന്വേഷണ അനുമതി ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഗവർണറുടെ അനുമതിയും ആവശ്യപ്പെടാൻ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറി. ഈ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. അതിനിടെ ബാറുടമകൾ തമ്മിലുള്ള തർക്കം, അതായത് പണം കൊടുത്തെന്നും ഇല്ലെന്നുമുള്ള തർക്കം അന്വേഷണത്തിന് തിരിച്ചടിയാണ്. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർ കോഴ വാങ്ങിയെന്നാണ് ബാറുടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി അന്വേഷണത്തിന് അനുമതിയും നൽകി. ഇതിന്റെ തുടർച്ചയായാണ് സ്പീക്കറുടെയും അനുമതി തേടിയത്. എം എൽ എമാർക്കെതിരായ അന്വേഷണം എന്ന നിലയ്ക്കാണ് സ്പീക്കറുടെ അനുമതി തേടിയത്. അതേസമയം ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ആവശ്യമാണോ എന്നതിൽ അവ്യക്തതയുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഫയൽ കൈമാറി. മുൻമന്ത്രിമാർക്കെതിരായ അന്വേഷണത്തിനാണ് ഗവർണറുടെ അനുമതി വേണ്ടത്. പണം കൈമാറി എന്ന് ബിജു രമേശ് പറയുന്ന സമയത്ത് ചെന്നിത്തല മന്ത്രിയായിരുന്നില്ല. നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസിൽ വീണ്ടും അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണം നടത്തിയിട്ടില്ല എന്നതും പുതിയ വെളിപ്പെടുത്തലുകളും ചൂണ്ടിക്കാട്ടിയാകും സർക്കാർ റിപ്പോർട്ട് നൽകുക. അതേസമയം കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ ബാറുടമകളുടെ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നത് വിജിലൻസിന് തിരിച്ചടിയാകും. പണം കൈമാറിയിട്ടില്ലെന്നായിരുന്നു വി സുനിൽകുമാറിന്റെ വാദം. മാണിക്കും ബാബുവിനുമെതിരായ കോഴ ആരോപണങ്ങൾ വിജിലൻസിന് തെളിയിക്കാൻ കഴിയാതിരുന്നതും ബാറുടമകൾ മൊഴി നൽകാത്തതുകൊണ്ടാണ്. 2011 മുതൽ 2014 വരെ ബാറുടമകളിൽ നിന്നും 27 കോടി രൂപ പിരിച്ചുവെന്ന് കണ്ടെത്തിയ വിജിലൻസിന് ഈ പണം എവിടേക്ക് പോയെന്നും കണ്ടെത്താനായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.